ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി പാക്ഡ് ലഞ്ചാണ്. അതിന് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു മുട്ടയാണ്. അതിനുശേഷം നമ്മൾ ഒരു സവാള, ഒന്നിൻ്റെ പകുതി ആണെങ്കിലും മതി, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തു അതിട്ടിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മുളകും ഇഞ്ചി ആവശ്യമുള്ളവർക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മുട്ട നമ്മൾ സാധാരണ പൊരിക്കാൻ വേണ്ടി ഉടച്ചെടുക്കുന്ന രീതിയിൽ ഉടച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചില്ലി സോസ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ദോശക്കല്ല് ഇവിടെ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ഇത്തിരി എണ്ണ തൂത്തിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഞാൻ എണ്ണ തൂക്കാൻ വിട്ടുപോയതാണ്. നന്നായിട്ട് പരത്തി കൊടുക്കുക. അതായത് നമ്മൾ ചപ്പാത്തിയാണ് ഇവിടെ റോളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുക്ക്ഡ് ചപ്പാത്തിയാണ്. അപ്പോൾ ആ ചപ്പാത്തിയുടെ വലുപ്പത്തിന് ഉള്ള രീതിയിൽ ഇത് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്ത ശേഷം ഒരു 80-90% മുട്ട കുക്കായ ശേഷം നമ്മൾ അതിലേക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച ചപ്പാത്തി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് അതൊന്ന് ചട്ടുകം വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിലേക്ക് സ്റ്റിക്ക് ആവത്തുള്ളൂ. അപ്പോൾ മുട്ട ഇതിൽ നിന്ന് പറഞ്ഞു വരത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പാക്ഡ് ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ വളരെ ഈസിയാണ്. ഇതിപ്പം ഓൾറെഡി എഗ്ഗ് കുക്ക്ഡായി. അപ്പോൾ ചപ്പാത്തിയിലേക്ക് അത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. ഇനി കെച്ചപ്പ് ഒഴിക്കേണ്ടവർക്ക് കെച്ചപ്പ് ഒഴിക്കാം. കുട്ടികൾക്കാണ് ഇത് തയ്യാറാക്കി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ചില്ലി സോസ് ഒഴിവാക്കാം. അതുപോലെ പച്ചമുളകും ഒഴിവാക്കാം. ഒഴിവാക്കിയിട്ട് അവർക്കിഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി കൊടുക്കാം. ഇതൊന്ന് തണുത്ത ശേഷം നമുക്കിത് റോളാക്കിയെടുക്കാം. ഞാനിത് വേറൊരെണ്ണം തയ്യാറാക്കിയതാണ് കെച്ചപ്പ് ഒഴിച്ചിട്ട്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം മാത്രം നമുക്കിത് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫോയിലോ അതല്ലെങ്കിൽ ക്ലിംഗ് ഫിലിമിലോ ഏതിലാണെന്ന് വെച്ചാൽ റാപ്പ് ചെയ്തിട്ട് ലഞ്ച് ബോക്സിലാക്കി നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇത് തണുത്തിട്ടും കഴിക്കാം, അതുപോലെ ചൂടോടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ആണ്. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കറി ലൈഫ്.